ജപ്പാനിൽ മലയാളം മൂവീസ് റിലീസ് ആവാറേ ഇല്ല സാധാ മൂവീസൊക്കെ ഇറങ്ങി ഹിറ്റായി ഒരു നൂറ് ദിവസം ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഒരു ഷോ വരാറ് പക്ഷെ ജീവിതം വേൾഡ് വൈഡ് റിലീസ് ആയതിൻ്റെ രണ്ടാം ദിവസം തന്നെ ജപ്പാനിൽ ഷോ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉള്ളത് കൊണ്ട് കുറെ ജപ്പാൻകാരും മൂവി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ബുക്ക് വായിച്ച് ഇമാജിൻ ചെയ്ത ആളുകളും സ്ഥലങ്ങളും ഒക്കെ സിനിമയിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ടർ ബ്ലസീഡക്ക് ഇന്റർവ്യൂസ് കുറേ കാലങ്ങളായിട്ട് കണ്ട് ഈ മൂവി വെയിറ്റ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയ അത്രയും ഫീല് കിട്ടിയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും വിഷ്വൽസും ലൊക്കേഷൻസും എല്ലാം ഒരു മലയാള സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരുപാട് ഉയരത്തിലായിരുന്നു സെല്ലിലോട്ട് ജപ്പാൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് തമിഴ് മലയാളം മൂവീസൊക്കെ ജപ്പാനിൽ കൊണ്ടുവരാ അത് നോർമൽ തിയേറ്റേഴ്സിൽ റിലീസാവല്ല ചെയ്യാം മറിച്ച് ഒന്നോ രണ്ടോ സ്പെഷ്യൽ ഷോസ് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ നടത്തുകയാണ് ചെയ്യുക ആടുജീവിതമായാലും ഒരൊറ്റ ഷോയെ ഉണ്ടായിരുന്നുള്ളൂ